സ്നേഹമുള്ളവരെ, കുരിശിനെയും ക്രൂശിതനെയും ധ്യാനിക്കാൻ എനിക്കേറെ ഇഷ്ടമാണ്. കാരുണ്യത്തിന് നിറച്ചാർത്തിൽ ക്രൂശിതൻ കുരിശിനെ പ്രണയിച്ചപ്പോൾ എല്ലാവരും വെറുപ്പോടെ നോക്കിയ ആ മരക്കഷ്ണം വിശുദ്ധ കുരിശായി. ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, രക്ഷയുടെ പ്രതീകം പോലുമായി ഈ കുരിശ്. അതെ, ഈ കുരിശ് നമുക്കിന്ന് രക്ഷയുടെ അടയാളമാണ്. അത് പീഡിതർക്ക് ആശ്വാസമാണ്. വിശുദ്ധ പൗലോസ്ലിഹ കൊളോസുസാർക്കെഴുതിയ ലേഖനം 1:20, അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു. ഈ കുരിശിന്റെ അടയാളത്തോടു കൂടിയായിരിക്കും യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം. വിശ്വസിക്കുന്നവർക്ക് ഈ കുരിശ് രക്ഷയും സംരക്ഷണവും നൽകുന്നു. ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന കരുണയുടെ യാഥാർത്ഥ്യം ഈ മരക്കുരിശിൽ വ്യക്തമാണ്. പണ്ഡിതനായ അമേരിക്കൻ ബിഷപ്പ് ഫുൾട്ടൻ ജേഷൻ പറയുന്നു, എല്ലാ മനുഷ്യരും ജീവിക്കാനായി ജനിക്കുന്നു, എന്നാൽ ക്രിസ്തുനാഥൻ സഹിക്കാനും മരിക്കാനുമായി ജനിച്ചു. എല്ലാവരുടെയും അപരാധങ്ങൾ സ്വന്തം ചുമലിൽ വഹിച്ച് പരിഹാര ജീവിതം നയിച്ചു. എല്ലാ അപരാധങ്ങൾക്കു വേണ്ടി കുരിശുമരണം വരിക്കുകയും ചെയ്തു. ദൈവകാരുണ്യത്തിന്റെ തെളിവാണ് ക്രൂശിതന്റെ ജീവിതം. തള്ളിപ്പറഞ്ഞവനും ഒറ്റിക്കൊടുത്തവനും ഓടി ഒളിച്ചവനും കുരിശുകളുടെ വേളയിൽ മിന്നിമറയുമ്പോഴും ആ കുരിശിനെ കരുണയുടെ നിറവാക്കിയവനാണ് എന്റെ പൊന്നു തമ്പുരാൻ. ഒരു കാര്യം ഉറപ്പാണ്, എങ്ങനെ സഹിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരം സഹനങ്ങളിൽ ദൈവകരുണയിൽ ആശ്രയിക്കണമെന്ന് അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ സ്നേഹിക്കണമെന്നതിനേക്കാൾ സ്നേഹത്തിലൂടെ എപ്രകാരം കരുണ കാണിക്കണമെന്ന് ക്രൂശിതൻ ഈ ലോകത്തോട് വിളിച്ചോതിയത് കാൽവരയിലെ ആ മരക്കുരിശിൽ കിടന്നുകൊണ്ടാണ്. കുരിശിന്റെ സംരക്ഷണയിൽ ജീവിക്കുന്ന നമുക്ക് വിശുദ്ധ കുരിശിനെ മുറുകെ പിടിക്കാം. ഈ കുരിശിനെ പ്രണയിച്ച് കുരിശ് യാത്രയായി കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.